എൻ്റെ ഇവിടെ വെള്ളം അന്ന് മറ്റേ വിഷുവിൻ്റെ ഇതിന് അല്ല മദേഴ്സ് ഡേക്ക് ഉമ്മായിരുന്നു പറഞ്ഞില്ലേ കൊച്ചു കൊണ്ടുവന്ന് ചോറ് അപ്പുറത്തെ വീടിൻ്റെ ബാക്കിൽ തട്ടിയിടുമെന്ന്. ഫുൾ സ്റ്റോറി അതല്ല, ഫുൾ സ്റ്റോറി ഇവർ രാവിലെ എണ്ണിച്ച്, ഞങ്ങളന്ന് മറ്റേ കുഞ്ഞു മാടത്തിലൊക്കെ കിടക്കുന്ന ഒരു സമയം, രാവിലെ എണ്ണിച്ച് ഉമ്മ എനിക്ക് ചോറും മുട്ട ഒഴിച്ചതും അതും ഇതൊക്കെ ആക്കി തന്നു വിടും. ഞാൻ ഇത് ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് കഴിക്കൂല, കഴിക്കാതെ കൊണ്ട് തട്ടിക്കളയും. അപ്പം ഈ തള്ള എൻ്റെ അടുത്ത് ചുമ്മാ എറിയും, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിൻ്റെ അവിടെ കാക്കയായിട്ട് വന്നായിരുന്നല്ലോ, അപ്പം നീ ചോറ് തട്ടിക്കളയുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പം ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ഇത് വിശ്വസിച്ചില്ല. പിന്നെ ഇവരിന്ന് ഞാൻ കാക്കയായിട്ടുന്നപ്പോൾ നീ മുട്ട കളഞ്ഞില്ലേ, അപ്പം ഞാൻ ഇച്ചിരി അങ്ങനെ കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓ അമ്മച്ചി വരുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എനിക്ക് തട്ടിക്കളയാൻ പേടി, കാരണം ഇവർ കാക്കയായിട്ട് വരുമല്ലോ. അപ്പം ഞാൻ തട്ടിക്കളയാതെ ചോറ് പൊതിഞ്ഞു കൊണ്ടുവന്ന് വീടിൻ്റെ അപ്പുറത്തുള്ള മാമീരെ പെരിയമ്പുറത്ത് തട്ടിയിടും. അങ്ങനെ എന്നും ഇവർ അടുക്കള വശത്ത് തട്ടിയിട്ട് 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 ഇവരെന്നും നോക്കുമ്പോൾ മുട്ട പൊരിച്ചതും അച്ചാറും ചോറും, മുട്ട പൊരിച്ചത് അച്ചാറും ചോറും. അങ്ങനെ ഇവർ പമ്മിയിരുന്നു ഒരു ദിവസം ഞാൻ ഇത് തട്ടിയിടുന്നത് കണ്ടുപിടിച്ച്. അങ്ങനെ ഇവർ വന്ന് വീട്ടിൽ പറഞ്ഞ ജാവറ നിൻ്റെ മോളതാ റായില്ല നിൻ്റെ മോളതാ ഇതുപോലെ തട്ടിക്കൊണ്ടിടുന്ന് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിടിച്ച്. അതൊരു കേസ്. പിന്നെ ഞങ്ങൾ അന്ന് മാടത്തിൽ, മാടം മീൻസ് ഞങ്ങൾ മറ്റേ ഇല്ല ചാക്ക് കെട്ടിയൊക്കെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, അറയിൽ ഇല്ലാതെ മണ്ടയിൽ ഷീറ്റിട്ട് ചാക്ക് കെട്ടി. അപ്പോൾ ഈ ചാക്ക് ഈ കമ്പിലിങ്ങനെ ചാക്ക് കെട്ടിയൊക്കെ വന്നേ. അപ്പോൾ എന്നും ഈ തള്ള കുറേ ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കി തരും. എനിക്കാണെങ്കിൽ വേണ്ട ഉപ്പുമാവ്, എന്നും ഉപ്പുമാവ്, ഉച്ചയ്ക്ക് ചോറും പുള്ളിക്കറിയും, കാരണം മിക്സി അങ്ങനൊന്നുമില്ല. അപ്പോൾ ഈ ചാക്ക് കെട്ടിയേക്കുന്നതിനകത്ത് ഞാൻ നിന്നുവെച്ചാൽ ഈ ഉപ്പുമാവ് ചാക്കിൻ്റെ അകത്ത് ഇങ്ങനെ പതുക്കി പതുക്കി വെക്കും. ഇങ്ങനെ ഇത് കമ്പ് ചാക്ക് ഇങ്ങനെ കെട്ടിയേക്കുവാണെങ്കിൽ ചാക്കിൻ്റെ ഉള്ളിലോട്ട് ഉപ്പുമാവ് പതുക്കി വെക്കും. ഇവർ പുറത്തോട്ട് ഇറങ്ങി വെള്ളവും പിടിച്ച് കലത്തിൽ കൊണ്ടുവരാൻ നേരത്ത് എൻ്റെ ഉപ്പുമാവ് തീരും. അങ്ങനെ ഇവർ ഒരു ദിവസം നോക്കിയിരിക്കാൻ നേരത്ത് ഞാൻ ഈ ചാക്കേട്ടിനകത്ത് മാസങ്ങളോളം അടിക്കുക ഉപ്പുമാവ്, അവിടെ ഇരുത്തി എന്നെ തിരിച്ചു തള്ള ഉപ്പുമാവ് തിന്ന്. മണ്ടയിൽ ഇപ്പോഴത്തെ ഡെപ്പോസിറ്റ് ആണല്ലോ, അതിരുന്ന് തിന്നല്ലോ തിരിച്ച്. അങ്ങനെ എന്തല്ലോ, പൊന്നൂനെ ആരും സ്നേഹിക്കാൻ പറ്റൂല. പൊന്നൂനെ എടുത്ത കരച്ചിൽ പിഴിച്ചിൽ ഓട്ടം ബഹളം, ഓ ഒരു വിധമായിരുന്ന് ഞാൻ അന്നത്തെ, ഇന്നും ഒരു മാറ്റവും ഇല്ലെന്നുള്ളത്. നമ്മളൊക്കെ പാവങ്ങളായിരുന്നു പണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കൂല, ഇന്നിതായിരുന്നു പണ്ടെന്തുമായിരുന്നു. എനിക്ക് ഭയങ്കര കുസൃതി, ഞാനല്ലേ സിദ്ധുട്ടൻ്റെ അടുത്ത് ഇപ്പോഴും അതെ, സിദ്ധുവിൻ്റെ അടുത്ത് അമ്മ അതാണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ കൂട്ട് ഞാൻ അവൻ്റെ എന്ത് കൊണ്ടണിക്കും കൂടെ നിൽക്കും എന്തിനും. ഐശ്വരിച്ച് മഴ പെയ്യുമ്പോൾ ഐശ്വരിച്ച് പറയും ഓ അകത്ത് കയറ് പനി പിടിക്കുമെന്ന് പറയും, ഞാൻ പറയും ഇറങ്ങാൻ പറയും, ഞാൻ കൂടെ ഇറങ്ങും മഴ നനയും. പിള്ളേരെ പനി ഒരു മന മഴ പെയ്യണം, ഞാൻ പിള്ളേരെ കളിപ്പിക്കുള്ളൂ. ഈ പിള്ളേരെ ഇങ്ങനെ ചൊറിഞ്ഞ് ഉറിഞ്ഞ് 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 എനിക്ക് കളിപ്പിക്കണം. ഓ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ പിള്ളേരെ എൻ്റെ ഒരു ടുപ്പുണ്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് നീ പോടി, ഞാൻ പിടിച്ച് അടിക്കും, കമ്പെടുത്തടിക്കും, പിള്ളേർ തിരിച്ചടിക്കും, ഞാൻ എടിയെന്ന് വിളിക്കും, നീ പോടിയെന്ന് വിളിക്കും. ഞാൻ എനിക്കിങ്ങനെ പിച്ചി മാന്തി ഇരിക്കുമ്പോൾ തിരിച്ച് പിള്ളേർ റിയാക്ട് ചെയ്യുമല്ലോ, എനിക്ക് അങ്ങനത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടം. പാവം പിടിച്ചിരിക്കുന്ന കരഞ്ഞു പിടിക്കുന്ന പിള്ളേരെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സൈഡിൽ കൂടെ മുള്ളി കൊടുക്കും. ഉണ്ടായിരുന്ന പിള്ളേരെ എനിക്ക് ഇഷ്ടമല്ല, കരയിൽ നിന്ന് ഇഷ്ടമല്ല, തിരിച്ച് പറയുന്ന പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടമാണ് ഈ ചില കേൾക്കുന്ന പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല, പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇരുന്ന് കരയുന്ന പിള്ളേരെ കാണാൻ മുള്ളി കൊടുക്കും, കരയാ പിന്നെ ഈ കരയിട്ട് ഒന്ന് കരയിട്ട് നോവാതെ കരയുന്ന എന്തിനും, ഒന്നും കൂടി കരയിട്ടെന്ന് വിചാരിക്കും. എത്ര പിള്ളേരെ ഞാൻ ഉള്ളിയേക്കുന്നു.